വിശദാംശങ്ങളിലേക്ക് പോകാം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിങ്കളാഴ്ച ചേരും തെരഞ്ഞെടുപ്പ് അവലോകനമാണ് യോഗത്തിന്റെ മുഖ്യ അജണ്ട ഇ പി ജയരാജനും പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയും യോഗത്തിൽ ചർച്ചയാകും വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു സൂര്യ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ പാർട്ടിയെ സംബന്ധിച്ച് ഒട്ടേറെ വിഷയങ്ങൾ ചൂടുള്ള വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരും പ്രത്യേകിച്ച് ഇ പി ജയരാജൻ ജാവ്ദേക്കർ കൂടിക്കാഴ്ച എങ്ങനെ പാർട്ടി ഈ വിഷയം ചർച്ച ചെയ്യും കാണും എന്നുള്ളത് വളരെ പ്രധാനമാണ് മറ്റൊന്ന് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന്റെ വിലയിരുത്തലാണ് എന്തൊക്കെയായിരിക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വരിക ജി സി പി എമ്മിന് അടുത്ത കാലത്ത് സംഘടനാപരമായി ഉണ്ടായ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഇ പി ജാവദേക്കർ കൂടിക്കാഴ്ചയും ഇപ്പോൾ അതിനെ തുടർന്നുണ്ടായിരിക്കുന്ന വിവാദവും ഒക്കെ തന്നെ ഈ സി പി എം കഴിഞ്ഞ തവണയും അത് അതുപോലെ തന്നെ അവർ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് ബി ജെ പിയുമായി ഏറ്റവും അടുത്ത കൂട്ടുകെട്ട് പാലിക്കുന്നത് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബിജെപി എന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് സി പി എം ഇത്രയും നാളെ ഉയർത്തിക്കൊണ്ടുവന്നത് അതിനെ ഒക്കെ കടക്കുന്ന അല്ലെങ്കിൽ അവർക്ക് എതിരെ തന്നെ തിരിഞ്ഞ് ആരോപണങ്ങൾ വരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത് ഈ നന്ദകുമാർ അനിൽ ആന്റണിയെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഉന്നയിക്കുന്ന സമയത്താണ് ശോഭാ സുരേന്ദ്രനെയും ഇ പി ജയരാജന്റെയും പേരുകൾ പുറത്തു പറയുന്നത് അതിനുശേഷം ഈ ബി ജെ പിയുടെ ചുമതലയുള്ള ജാവടേക്കർ ദല്ലാൽ നന്ദകുമാറിനൊപ്പം മകന്റെ വീട്ടിൽ വരികയും തന്നെ വന്ന് കാണുകയും ചെയ്തുവെന്ന് ഇ പി തന്നെ മാധ്യമങ്ങൾ മുന്നിൽ പറയുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു ഇതാണ് ഇപ്പോൾ സി പി എമ്മിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് കൂടാതെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വരികയും ഇ പി എ വിമർശിക്കുക വിമർശിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനു മുൻപും ഇ പി ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങളിൽ പെട്ടിട്ടുണ്ട് ഇത്തരത്തിൽ അതായത് ദല്ലാൽ നന്ദകുമാറുമായിട്ടുള്ള കൂട്ടുകെട്ടൊക്കെ വിടണമെന്ന രീതിയിലുള്ള പരാമർശവുമായിട്ട് മുഖ്യമന്ത്രി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വരികയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ ഇ പി ജാവദേക്കർ കൂടിക്കാഴ്ചയിൽ വലിയ രീതിയിലുള്ള അതൃപ്തി നിലനിൽക്കുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് മറ്റ് നേതാക്കളും ഈ ഒരു കൂടിക്കാഴ്ചയിൽ വലിയ രീതിയിലുള്ള ഒരു അതൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ട് തിങ്കളാഴ്ച സിപിഎം സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട് ഈ യോഗത്തിൽ തീർച്ചയായിട്ടും ഈ ചർച്ച ഇ പി ജാവദേക്കർ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട ചർച്ച ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത് ഇ പിക്ക് എതിരെ സി പി എം സെക്രട്ടേറിയറ്റിൽ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ മറ്റ് ഉള്ള നേതാക്കൾ എന്തൊക്കെയാ എന്തൊക്കെയായിരിക്കും ഇ പിക്ക് സംസാരിക്കുക എന്തൊക്കെ വിമർശനങ്ങൾ സെക്രട്ടേറിയറ്റിൽ ഉന്നയിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് അറിയാനുള്ളത് മറ്റൊരു കാര്യം തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ സംബന്ധിക്കുന്ന ഒരു അവലോകനം ഈ ഒരു മീറ്റിംഗിൽ ഉണ്ടാകും എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ച് പല മണ്ഡലങ്ങളിലും എൽ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ അവിടെയൊക്കെ തന്നെ പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവ് വന്നിട്ടുണ്ട് അതൊക്കെ തന്നെ എൽ ഡി എഫിനെ ബാധിക്കുമോ അല്ലെങ്കിൽ അത്തരത്തിൽ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ഒക്കെ തന്നെ സി പി എം സെക്രട്ടേറിയറ്റിൽ വിലയിരുത്തും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇ പി ജാവദേക്കർ കൂടിക്കാഴ്ച തന്നെ ആയിരിക്കും അതിനുശേഷം ഇ പിക്ക് എതിരെ പാർട്ടി എന്തെങ്കിലും തീരുമാനം എടുക്കുമോ എൽ ഡി എഫ് കൺവീനർ സ്ഥാനം വരെ നഷ്ടമാകുന്ന രീതിയിലേക്ക് എന്തെങ്കിലും നടപടി സ്വീകരിക്കുമോ എന്നുള്ളതൊക്കെ തന്നെ സി പി എം സെക്രട്ടേറിയറ്റിന് ശേഷം അറിയേണ്ടതുണ്ട് ശരി സൂര്യ നമുക്ക് സംസ്ഥാനത്തെ വോട്ടെടുപ്പ് കഴിഞ്ഞ സാഹചര്യം കൂടി വിലയിരുത്തലുണ്ട് കണക്കുകൂട്ടുകളിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും അവസാന കണക്കുകൾ പ്രകാരം എഴുപത് ദശാംശം മൂന്ന് അഞ്ച് ശതമാനം പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ തവണത്തെക്കാൾ പോളിംഗ് കുറഞ്ഞത് മുന്നണികളിൽ ആശങ്കയും ഉണ്ടാക്കുന്നുണ്ട് സൂര്യ കഴിഞ്ഞ തവണത്തെക്കാൾ പോളിംഗ് കുറവാണ് ഈ തവണ ഉണ്ടായിരിക്കുന്നത് വലിയ വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ നടന്നിരുന്നെങ്കിലും അതൊന്നും വോട്ട്